ഗുഡ് മോർണിംഗ് ഓൾ, ദിസ് ഇസ് സിയാത്ത് എലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ടുള്ള റിലയൻസിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ദിവസമാണ്. അതുമാത്രമല്ല, റിലയൻസ് മാത്രമല്ല ഒരുപാട് കമ്പനീസിൻ്റെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനീസിൻ്റെ റിസൾട്ടുകളിൽ തന്നെ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇനി ഇന്ത്യൻ മാർക്കറ്റ് Q2 റിസൾട്ട് ഇന്ന് എങ്ങനെയാണോ അതനുസരിച്ച് പോകുന്നൊരു അവസ്ഥയിലാണുള്ളത്. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു 50 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് നടത്തി എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള ന്യൂസ്. കൂടാതെ ഈ ഒരു മാസം ഏകദേശം ഒരു 14 ദിവസം പിന്നിടുമ്പോൾ തന്നെ FIIs 50,000 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ചെറിയ ഷോർട്ട് പീരീഡിൽ ഇത്ര വലിയ സെല്ലിങ് നടത്തിയിട്ടുള്ള വലിയ സെല്ലിങ് നടത്തിയ ഒരു മാസത്തിലെ ഒരു മാസമാണ് ഇത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഹ്യൂജ് സെല്ലിങ്ങാണ് FIIs ഭാഗത്തു നിന്ന് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയതിന് ശേഷം ക്ലോസ് ആയ US മാർക്കറ്റ്. നാസ്ഡാക്കും ഡോയും പോസിറ്റീവ് ആയിരുന്നു. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 12 പോയിൻറ്റ് നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആണ് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഏറ്റവും ടോപ്പിൽ നിന്ന് 3rd ഗോൾഡ് $2,645 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ICIC 1.5% ഇടിഞ്ഞെങ്കിൽ കൂടിയും എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ 0.5% കയറി. അപ്പോൾ എങ്കിലും 1% ഇടിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. HDFC അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് മാർക്കറ്റ് അവേഴ്സിൽ 0.5% കയറി. റിലയൻസ് GDR നെഗറ്റീവായിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഗ്ലോബൽ ഈവൻ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇന്ന് കാണാം, October 14th OPEC മീറ്റിംഗ് ഉണ്ട്. കൂടാതെ തന്നെ ഫെഡറൽ ബഡ്ജറ്റ് ബാലൻസ് US നിന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ, പണപ്പെരുപ്പ് നിരക്ക് ഇന്ന് വൈകിട്ട് 5:30. അതുപോലെ തന്നെ October 16th പല ഈവൻറ്റുകളും പല രാജ്യങ്ങളുടെ സമയക്കുറവുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിവേ, UKയിലെ ഇൻഫ്ലേഷനും യൂറോസോണിൻ്റെ ഇൻഫ്ലേഷനും ചൈനയുടെ GDPയും എല്ലാം തന്നെ വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ November 23rd ഇനിയിപ്പോൾ വീക്ക്ലി എക്സ്പയറി ഇല്ല, ബാങ്ക് നിഫ്റ്റി ഇല്ല, ഫിൻ നിഫ്റ്റി ഇല്ല, അതുപോലെ മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അതില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന പോലെ തന്നെയാണ് ഡെയിലി എക്സ്പയറി ഉള്ള ആളുകൾക്ക് ചെയ്യേണ്ടത്. വീക്കിലി നിഫ്റ്റി ഉണ്ട്, പക്ഷേ അത് പൊതുവേ ആളുകൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നിഫ്റ്റി 50 കമ്പനികളുടെ ഇൻഡെക്സ് ആയതുകൊണ്ട് മാനിപ്പുലേഷൻ കുറവായിരിക്കും. മാനിപ്പുലേഷൻ ഉണ്ടെന്നല്ല, ഫണ്ട് ഇഞ്ചക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അനുമാനം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോരാം. റിലയൻസാണ്, റിലയൻസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. അവന്യൂ സൂപ്പർ മാർക്കറ്റ് നെറ്റ് പ്രോഫിറ്റ് 6% അപ്പായിട്ടുണ്ട്. വിപ്രോ October 17th അവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനി, ഇവർക്ക് ഫിനാൻസ് മിനിസ്ട്രി മഹാരത്ന PSC അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അവാർഡ് കിട്ടുന്ന 14th കമ്പനിയാണ് ഇത്. നെറ്റ്വർക്ക് 18 കമ്പനി റവന്യൂ ഡൗൺ ആയിട്ടുണ്ട്. കമ്പനി ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയും ലോസായിരുന്നു, 215 കോടി രൂപ. കഴിഞ്ഞ തവണ 194 കോടി രൂപ ലോസായിരുന്നു, അത് 215 വർദ്ധിച്ചു. അശോക് ബിൽഡുകോൺ കമ്പനിക്ക് 2,310 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർ മോഡേൺ ഹോം ടെക്സ്റ്റൈൽസിലെ 100% സ്റ്റേക്ക് $11 million അക്യൂർ ചെയ്തു. JSFC കമ്പനി, ഇവരുടെ ഫറീസാബാദിലുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി 6,600 മെട്രിക് ടൺ കപ്പാസിറ്റി ഉള്ളൊരു പുതിയ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു. ഹാത്ത്വേ കേബിൾ കമ്പനി, നെറ്റ് പ്രോഫിറ്റ് 28% അപ്പായി, റവന്യൂ 6% അപ്പായി. PNC ഇൻഫ്ര പുതിയ ഒരു ഓർഡർ കിട്ടി, 2,039 കോടി രൂപയുടെ ഓർഡർ സിഡ്കോയുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. HMA അഗ്രോ കമ്പനി, ഇവരുടെ അലിഗ്ര പ്ലാന്റിൽ ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തി, അത് കാരണം ഇവർ ടെമ്പററി ആയിട്ട് ആ പ്ലാന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ശ്രദ്ധിക്കുക, JSW എനർജി കമ്പനി, ഇവർ 1,500 MW കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു.
നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അത്യാവശ്യം ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് ബഡി ടാബ് ഉണ്ടല്ലോ, അതിൽ ഡിവിഡൻഡ്, ഐ പി ഒ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാൻ നോക്കുക. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.